മിനി ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു അടിപൊളി പോർക്ക് ഫ്രൈ ഉണ്ടാക്കാം. ക്രിസ്മസ് വന്നാലും ഈസ്റ്റർ വന്നാലും എന്ത് പ്രത്യേക ദിവസം വന്നാലും ഇത് നമുക്ക് തയ്യാറാക്കാം. അപ്പൊ നമുക്ക് ആ വീഡിയോ കണ്ടു നോക്കിയാലോ. പോർക്ക് കറിക്കുള്ള മസാല റെഡിയാക്കാം. 40 ഗ്രാം ഇഞ്ചി, 8 പച്ചമുളക്, 40 ഗ്രാം വെളുത്തുള്ളി, 1 ടീസ്പൂൺ കടുക്, ചെറിയ കഷ്ണം മുരിങ്ങാത്തോല്. മുരിങ്ങാത്തോല് ഓപ്ഷണലാണ്, അതിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് ഒരു അടിയാണ്. ഇത് 1.5 കിലോ പോർക്കാണ്. അതിലേക്ക് 4 സവാള അരിഞ്ഞത്, 1.5 ടേബിൾസ്പൂൺ മുളക് പൊടി, 2 ടേബിൾസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഉപ്പ്. ഉപ്പ് നമുക്ക് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാം. 3 ടീസ്പൂൺ മസാലപ്പൊടി, 4 നമ്മള് മിക്സിയില് തയ്യാറാക്കിയ മസാല ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് കൈവച്ച് കുഴച്ച് സെറ്റ് ആക്കാം. കുഴച്ച് റെഡി ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി തീ കത്തിക്കാം. ഇനി നമുക്കിതൊരു തിള വരുന്നത് വരെ മൂടി വെക്കാം. തുറന്ന് നോക്കാം. പാവിയൊക്കെ വന്ന് ചെറിയ തലയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കാം. നമുക്കിനി ഇതിലേക്ക് 30 ml വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഒഴിക്കല് ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി 2 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വേപ്പില ചേർത്ത് ഇതെല്ലാം നന്നായിട്ട് ഇളക്കി സെറ്റ് ആക്കി മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇടക്കെടുത്തിട്ട് ഇളക്കി കൊടുക്കണം. ഉപ്പ് ഉണ്ടാന്ന് നോക്കണം. ചെറിയ തീ കടന്ന് വേവിച്ചെടുക്കാം. നമുക്ക് നമ്മുടെ പോർക്ക് അങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നതിന് ചെറിയ തീ കടന്ന് കുറച്ച് നേരം കൂടി വേണം. നമുക്ക് ഇതിങ്ങനെ ഇടക്കെടുത്തിട്ട് ഇളക്കി 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 ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. നമ്മുടെ പോർക്ക് ഫ്രൈ ഇവിടെ റെഡിയായി. കുറച്ചധികം സമയം എടുക്കും ഇതിങ്ങനെ ചെയ്തെടുക്കാനായിട്ട്. ചെറിയ തീയിലിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി എടുക്കണം നമ്മൾ. അപ്പം എൻ്റെ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻ്റ് എഴുതണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണം. വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായി. അതുവരെ എല്ലാവർക്കും ബൈ.